രാഹുൽ ഗാന്ധിയുടെ പരാതി ഇവിടെ അപൂർവമായിട്ടാണ് വരുന്നത്, വന്നാൽ റോഡ് ഷോ ആണ്. അതിനുശേഷം ചേരുന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത്. കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും തന്നെയാണ് വിമർശിക്കുന്നത് എന്നാണ്. അപ്പോൾ വിമർശനത്തിൻ്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തടയാൻ അവർക്കാവുന്നില്ല. അത് ഞങ്ങൾ അന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കരുണാകരൻ്റെ മകളായാലും AK ആന്റണിയുടെ മകനായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള നേതാക്കളുടെ മക്കളാണ് BJPയിലേക്ക് ചേക്കേറുന്നത്. അതിൽ തന്നെ ആന്റണിയുടെ മകൻ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കില്ല എന്ന ഉറപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അതിന് ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും തന്നെ മത്സരിക്കാൻ തീരുമാനിച്ച BJP നേതാക്കളിൽ അവരിപ്പോൾ പുറത്തു കൊണ്ടുവന്ന നേതാക്കളുടെ എണ്ണം ആകെ 417. അതിൽ 118 പേരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് മത്സരിക്കുന്നത്. 118 417, ഇതാണ് സ്ഥിതി. ഇവിടെ കേരളത്തിലെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 20 നമുക്കറിയുന്നത് പോലെ 1/4 മുൻ കോൺഗ്രസ് നേതാക്കളാണ് മത്സരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ ഈ രീതിയിൽ വിമർശിക്കുന്നതിനോട് ഭാഗമായിട്ട് വിമർശിക്കട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, വിമർശിക്കുന്നതിനോടൊപ്പം അദ്ദേഹം അഭിമുഖീകരിക്കുന്ന സംഘടനാപരമായ പ്രശ്നം, BJPയിലേക്കുള്ള ഈ കുത്തി ഒഴുക്ക് ദേശവ്യാപകമായിട്ടും കേരളത്തിലും ഗൗരവപൂർവ്വം എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത്? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നവരെല്ലാം ജയിച്ചു വരണമെന്നാണ് പൊതുവേ ഇന്ത്യ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താ വിമർശനാത്മകമായിട്ട് ഇവിടെ ഉന്നയിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്ന്, ഹിന്ദി മേഖലയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ശക്തി കേന്ദ്രം. അവിടെ BJPക്കെതിരായിട്ട് മത്സരിക്കാൻ കൂട്ടാക്കാതെ രണ്ട് നേതൃത്വ നിരയിലുള്ള ആളുകളും കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മഹാത്മാഗാന്ധിയെ തന്നെ കൊന്നത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിച്ചില്ല എന്ന ഗോൾവാൾക്കറുടെ പ്രസംഗം, അത് ഡൽഹിയിൽ നടന്നിട്ട് അപൂർവം ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഗാന്ധി കൊല ചെയ്യപ്പെടുന്നത്. അന്ന് ഗോൾവാൾക്കർ പറഞ്ഞത്, ഈ ഗാന്ധി പാകിസ്ഥാൻ മുസ്ലിം ദേശീയത അടിസ്ഥാനപ്പെടുത്തി രാജ്യമുണ്ടാക്കാൻ സഹായിച്ചു, എന്നാൽ ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ സമ്മതിച്ചില്ല. പിന്നെ കരാറനുസരിച്ച് ഇന്ത്യൻ ഖജനാവിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുന്നു ഗാന്ധി. എന്നിട്ടാണ് പറഞ്ഞത്, ഈ ഗാന്ധി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു മതരാഷ്ട്രമാക്കുന്നതിന് സമ്മതിക്കാതിരുന്ന മതനിരപേക്ഷ ഉള്ളടക്കം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി നിലകൊണ്ട ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ആദ്യത്തെ രക്തസാക്ഷി. അത് ഞാനീ പറഞ്ഞതുപോലെയാണ്, ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല. ഇതാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെയുള്ള സംഭവം. അതിൻ്റെ ഏറ്റവും കടുത്ത ആക്രമണമാണ് ഇപ്പോഴും ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. അത് പാകിസ്ഥാനിൽ നിന്ന് വന്നവർക്ക്, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർക്ക്, മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കുന്നു മാത്രമല്ല, ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള മതരാഷ്ട്രമാക്കി മാറ്റാനാണ്, അതാ പ്രശ്നം. ഇത് ഈ ഇന്ത്യയുടെ ഇന്നത്തെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ച ആ ഘട്ടം മുതൽ ഇങ്ങോട്ട്, ആ ഘട്ടം മുതലല്ല, 1923 മുതൽ സവാർക്കറാണ് ആദ്യമായിട്ട് ഹിന്ദുത്വ പദം ഉപയോഗിച്ചത്.
എന്നിട്ടിപ്പോൾ 101 കൊല്ലമായി, 1923. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് RSS രൂപീകരിച്ചത്. അടുത്ത കൊല്ലാകുമ്പോഴേക്ക് 100 വർഷവും. ഈ ഹിന്ദുത്വ എന്ന ഫാസിസ്റ്റ് അജണ്ട ഇന്ത്യയുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായി, 100 കൊല്ലമായി. ആ 100 കൊല്ലത്തിനിടയിൽ ഏറ്റവും കടുത്ത ഫാസിസ്റ്റ് അജണ്ടയിലേക്കുള്ള കൈവഴി തുറന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം വന്നത് മതരാഷ്ട്ര സൃഷ്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വത്തിലേക്ക് പോകണോ എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം ഏതാ? കേന്ദ്രം പൗരത്വ ഭേദഗതി നിയമമെന്ന മതരാഷ്ട്രമാക്കാനുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന BJP യുടെയും സംഘപരിവാറിൻ്റെയും സമീപനമാണ്. അതിനെ എതിർക്കാൻ ഇടതുപക്ഷം മാത്രമാണ് ശക്തിയായിട്ടുള്ളത് ഇന്ത്യയിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് CPI ഗവൺമെൻറ്, മുഖ്യമന്ത്രി എല്ലാം അതിശക്തിയായിട്ട് എതിർക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ട് 3, ഹിമാചൽ പ്രദേശിൻ്റെ തന്നെ കണക്ക് കൂടുന്നുണ്ടാണ്. അത് ഏതാണ്ട് അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ തന്നെയുള്ള ആഭ്യന്തര സംഘർഷമാണ്, BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് പോലും ജയിക്കാൻ അവർക്കായില്ല, അത് BJP ജയിച്ചു. എന്നാലും രണ്ട് സംസ്ഥാനമുണ്ട്, കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്. എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ഞങ്ങൾ ഈ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ അംഗീകരിക്കില്ല എന്ന സമീപനം അവർ പറയണ്ടേ? പറഞ്ഞില്ല. ദേശീയ നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ നാളെ, ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പറയാമെന്നാണ്, ഇന്നേ വരെ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി യാത്രയിലായിരുന്നു, ആ യാത്രക്കിടയിൽ എവിടെയും പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിൽ അനങ്ങിയില്ല, മുണ്ടിയില്ല. ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ വന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്രയും ദിവസം ഇവിടെ സംസാരിച്ചിട്ടും പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ മതവൽക്കരിക്കുന്ന ഒരു നിയമത്തെ സംബന്ധിച്ച് ഒരക്ഷരം മുണ്ടിയിട്ടില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പണ്ടേ മുണ്ടിയിട്ടുണ്ടെന്നാണ്. എവിടെ മുണ്ടിയിട്ടുണ്ടെന്ന്? മൃദു ഹിന്ദുത്വ നിലപാടാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ രാജ്യം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവർക്കാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഇവർ കോൺഗ്രസ്സുകാർ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ്. എന്താ അതിൻ്റെ ഉന്നം? ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ്. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിലേക്ക് പോയത്. ഇപ്പോൾ കോടതിയും അതിൻ്റെ കേസും കാര്യങ്ങളെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അതിന് പിന്തുണ നൽകുന്നതിന് പകരം അതിവിടെ നടപ്പിലാക്കേണ്ടി വരുമെന്ന് അർത്ഥശങ്കക്കെടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. MM ഹാസനാണെങ്കിൽ ഇത് അതിനെപ്പറ്റിയൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യത്തോട് ശരിയായൊരു നിലപാട് സ്വീകരിക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.